الإيمان بضع وسبعون شعبة. إيمانين يجبدل سلانم شاكه غلوند. إيمانين قريه باغن غلوند. وأفضلها قول لا إله إلا الله. إيمان ليتم سرستما يدوم أدستان برما يدوم لا إله إلا الله إن كلمة التوحيد أن أدواء ورالك مسلم آبنا منجل لا إله إلا الله محمد الرسول الله إن كلمة التوحيد البورنا ما يبشواس من دابنا تدرنا الله الرسول بريان وأدناها إماطة الأذى عن الطريق إيمان إن ഏറ്റവും താഴ്ന്ന ഭാഗം അഥവാ ഒരു മുഅ്മിൻ ഒരാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ എന്നതിന്റെ അടയാളമാണ് ഇമാത്തത്തുൽ അദാ അനി ത്വരീ വഴിയിലെ തടസ്സങ്ങൾ നീക്കി കൊടുക്കുക റോട്ടിലാവട്ടെ മറ്റുള്ള നമ്മളുടെ പരിസരങ്ങളിലുള്ള ചെറിയ ഇടവഴികളിലാവട്ടെ എവിടെയാണെങ്കിലും വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു സത്യവിശ്വാസി കൂട്ടുനിൽക്കാൻ പാടില്ല വഴി തടസ്സമുണ്ടാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിയന്ത്രിക്കണം അവരെ കൈകാര്യം ചെയ്യണം വഴിയിൽ ബ്ലോക്ക് ഉണ്ടാക്കരുത് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ റോഡുകളുടെയൊക്കെ സൈഡിൽ സർക്കാർ ഡ്രെയിനേജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും നമ്മൾ വിചാരിച്ചത് നമ്മളുടെ സ്ഥാപനങ്ങളിലെ മാലിന്യങ്ങൾ വീടുകളിലെ വേസ്റ്റുകൾ ഇതൊക്കെ കൊണ്ടുപോയി തള്ളാനുള്ള കുഴിയാണ് ഈ ഡ്രെയിനേജ് എന്നാണ് നമ്മളൊരിക്കലും ഈ അറവ് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുള്ള വേസ്റ്റുകളും ഈ ഡ്രെയിനേജിൽ ഓപുചാലിൽ കൊണ്ടുപോയി തള്ളാൻ പാടില്ല കാരണം അത് പിന്നീട് റോഡ് മുടങ്ങാൻ കാരണമാകും നമ്മൾ ഈ മാലിന്യങ്ങൾ തള്ളി ഓപുചാല് ബ്ലോക്കാക്കി വെച്ചാൽ പിന്നീട് വെള്ളം ഒഴുകിപ്പോകൂല ആ വെള്ളം പിന്നീട് റോട്ടിലേക്ക് കയറി വരും മനുഷ്യന്മാർക്ക് സുഖമായി സഞ്ചരിക്കാൻ കഴിയുകയില്ല ചുരുക്കത്തിൽ വലിയ അപകടമാണ് അതുകൊണ്ട് തന്നെ ഈമാനിന്റെ എഴുപതിൽ ചില്ലാനം ശാഖകളുണ്ട് എന്ന് പറഞ്ഞതിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ഈമാനുള്ളവനാണോ ചുരുങ്ങിയത് വഴിയിലെ മാലിന്യം നീക്കുക എന്നൊരു ശീലം അദ്ദേഹത്തിനുണ്ടാകും എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയാണ് ലജ്ജ അതാണ് ഹയാ എന്ന് പറഞ്ഞാൽ അത് ഈമാനിന്റെ ഒരു ഭാഗമാണ് ഈമാനിന് എഴുപതിൽ ചില്ലാനം ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കലിമത്തു തൗഹീദ് ഏറ്റവും താഴ്ന്ന നിലയിലുള്ളത് വഴിയിലെ മാലിന്യം നീക്കുക എന്നാൽ ഈ പറഞ്ഞ എഴുപതിലധികം ശാഖകളിൽപ്പെട്ട ഒരു കാര്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച എന്നാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ് അൽ ഹയാ നാണം ലജ്ജ നമ്മൾ ദേഷ്യം പിടിച്ചു പറഞ്ഞാൽ ഉളുപ്പ് ഈ പറയുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടാവണം നാണമുണ്ടാവണം ലജ്ജയുണ്ടാവണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ മൂമിനാണോ അയാൾക്ക് ലജ്ജ ഉണ്ടാകും അപ്പൊ അതിനൊരു ഓപ്പോസിറ്റ് ഉണ്ട് ലജ്ജയില്ല എങ്കിൽ നമ്മളുടെ ഈമാനിന്റെ കാര്യത്തിൽ നമ്മൾ ബേജാറാവേണ്ടി ഇരിക്കുന്നു എന്നൊരു മുന്നറിയിപ്പ് കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾക്ക് നാണുണ്ടെങ്കിൽ ലജ്ജയുണ്ടെങ്കിൽ ഒരുവിധം തിന്മകളിൽ നിന്നൊക്കെ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാറി നിൽക്കും പത്രപ്രവർത്തകയുടെ തോളിൽ രാഷ്ട്രീയക്കാരൻ കൈയിടുമ്പോൾ ആ പെണ്ണിന് തോന്നാൻ ഇതൊരു ശരിയായ നടപടിയല്ല ആ ആളൊരു ഈമാനല്ല ഉള്ള ആളല്ലെങ്കിൽ പോലും ഒരു മുസ്ലിം അല്ലെങ്കിൽ പോലും അന്യനായ ഒരാൾക്ക് എന്റെ ഈ ശരീരത്തിൽ കൈത്തൊഴാനുള്ള അധികാരമില്ല അങ്ങനെ ചെയ്തത് ശരിയല്ല അത് തെറ്റാണ് എന്ന് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് നാണമുള്ളത് കൊണ്ടാണ് ലജ്ജയുള്ളത് കൊണ്ടാണ് ഇത് സഭ്യമായ ഒരു പരിപാടിയല്ല എന്ന് തിരിച്ചറിവുള്ളത് കൊണ്ടാണ് അഥവാ നാണവും മാനവും ഉണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് മനുഷ്യൻ അകന്നു നിൽക്കും അതുകൊണ്ട് തന്നെ ലജ്ജ എന്നുള്ളത് ഈമാനിന്റെ ഒരു ഭാഗമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് മാത്രമല്ല റസൂലുള്ളാഹി തങ്ങൾ ഒരിക്കൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഒരു മനുഷ്യന് ഈമാനില്ല എങ്കിൽ
ഒരു മനുഷ്യന് ലജ്ജയില്ല എങ്കിൽ ആ മനുഷ്യൻ എന്ത് നെറുകേടും ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത ആളായി മാറും. ഇല്ലം തസ്തഹി ഫസ്നഉ മാ ശിഅത, നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്താ വേണ്ടത് കൂട്ടിക്കോ. കാരണം നാണവും മാനവുമുള്ള ആളുകൾ, ലജ്ജയുള്ള ആളുകൾ ഒരിക്കലും ഒരു തെറ്റിന് പോകൂല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഒരു ഹദീസ് ഉണ്ട്, ഇന്ന അല്ലാഹു അസ്സ വജല്ല ഇദാ അറാദ അൻ യുഹ്ലിക അബ്ദൻ, ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ, ഒരാൾക്ക് ഒരു പരീക്ഷണം കൊടുക്കാൻ വേണ്ടി അല്ലാഹു ഉദ്ദേശിച്ചാൽ എങ്ങനെയാണ് ആ മനുഷ്യനെ പരീക്ഷിക്കുക? അയാൾക്ക് രോഗം കൊടുക്കോ? അയാൾക്ക് ദാരിദ്ര്യം കൊടുക്കോ? അയാളെ കടക്കണിയിലാക്കുമോ? ഒന്നുമല്ല. ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ, നശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചാൽ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ് ആദ്യം തന്നെ അല്ലാഹു ചെയ്യുന്നത്, ആ മനുഷ്യനിൽ നിന്ന് നാണം അല്ലാഹു നീക്കിക്കളയും. ലജ്ജയില്ലാത്ത ആളായിട്ട് ആ മനുഷ്യൻ മാറും. അയാൾക്ക് ഉളുപ്പുണ്ടാകൂല. ഉളുപ്പില്ലാതാവുക എന്ന് പറഞ്ഞാൽ, ലജ്ജല്ലാതാവുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പരീക്ഷണമാണ്, സർവനാശത്തിന്റെ തുടക്കമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അങ്ങനെ ആ മനുഷ്യനിൽ നിന്ന് ലജ്ജ എങ്ങാനും നീങ്ങിപ്പോയാൽ പിന്നീട് സംഭവിക്കാൻ പോകുന്നത്, ലം തൽഖഹു ഇല്ലാ മഖീതൻ മുമഖത, ആ മനുഷ്യൻ അല്ലാഹുവിന്റെ കോപത്തിന് ഇരയായ ഒരു മനുഷ്യനായിട്ട് മാറും. അള്ളാഹു ആ മനുഷ്യനെ പരീക്ഷിക്കുന്ന രൂപം ഒന്നാമതെന്താ ചെയ്യുക? അയാളിൽ നിന്ന് അള്ളാഹു നാണം നീക്കിക്കളയും. ലജ്ജയില്ലാത്ത ആളായിട്ട് ആ മനുഷ്യൻ മാറും. അത് കഴിഞ്ഞാൽ ലജ്ജയില്ലാത്ത ആളായാൽ പിന്നീട് അള്ളാഹുവിന്റെ കോപത്തിന് അയാൾ ഇരയാകും. കാരണം അതിനു പറ്റിയ പണിയാ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു അൽ മുസിയാത്തി മിൻഹുൽ അമാന, സത്യസന്ധത അയാളിൽ നിന്ന് അള്ളാഹു നീക്കിക്കളയും. നമ്മളിപ്പോ സത്യസന്ധമായ ജീവിതം നയിക്കുന്നത് അള്ളാഹുവിനെ പേടിച്ചിട്ടാണ്. എന്നാൽ അള്ളാഹുവിനെ മാത്രമാണോ നമുക്ക് പേടി? നാട്ടുകാരും പേടിയില്ലേ? നാട്ടുകാരും പേടിയുണ്ട്. നാട്ടുകാരെ നമ്മൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് നാണമുള്ളത് കൊണ്ടാണ്. നാണല്ലെങ്കിൽ പിന്നെ അവന് നാട്ടുകാരെന്ത് പേടിക്കാനാ? ഉദാഹരണം പറഞ്ഞാല്, നമ്മളൊരാളോട് കാശ് കടം വാങ്ങി, കാശ് കടം വാങ്ങി 100,000 രൂപ വാങ്ങി, നമ്മൾ പറഞ്ഞു 1-ാം തീയതി തരാം. നമ്മൾക്ക് നാണുള്ള ഒരാളാണെങ്കിൽ 1-ാം തീയതി നമ്മളത് തിരിച്ചു കൊണ്ടേക്കൊണ്ട്. നാണല്ലാത്ത ആളാണ്, ഉളുപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അയാള് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കൂല, ഞാന് തരാൻ കുറച്ച് വൈകിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന അസൗകര്യം ഉണ്ടെന്ന് വിളിച്ചു പറയൂല. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഒരു മനുഷ്യൻ അല്ലാഹു പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ ആ മനുഷ്യനെ അല്ലാഹു ആദ്യം തന്നെ അയാളിൽ നിന്ന് നാണം നീക്കിക്കളയും. നാണം നീക്കിക്കളഞ്ഞാലോ അടുത്ത പടി, ആ മനുഷ്യന്റെ സത്യസന്ധത അങ്ങ് ഇല്ലാതെയായി പോകും. ഇന്ന കടം വാങ്ങിയാ കൊടുക്കണം എന്നുള്ള ഒരു ബോധം അയാൾക്ക് ഉണ്ടാകൂല. കടം വാങ്ങിയാ കൊടുക്കൂല. അതേപോലെ നിങ്ങൾ ചിന്തിച്ചോളൂ, നാണമില്ലെങ്കിൽ പറഞ്ഞ വാക്കിനൊരു വിലയും ഉണ്ടാകൂല. അങ്ങനെ അത് ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് അല്ലാഹു സത്യസന്ധത അടുത്ത പടിയായിട്ട് നീക്കിക്കളയും. പിന്നീട് ഫഇദാ നുസിയത മിൻഹുൽ അമാനതു ലം തൽഖഹു ഇല്ലാ ഖായിനൻ മുഖവ്വന, ആ മനുഷ്യന്റെ സത്യസന്ധത നീങ്ങിപ്പോയാൽ പിന്നെ ആൾ കൊടും ചതിയനായി മാറും. പിന്നീട് എല്ലാവരെയും പറ്റിക്കും, എല്ലാവരെയും ചതിക്കും. ചതിച്ചാലോ മനുഷ്യന്മാര് മുഴുവനും അയാളെ ശപിക്കും. അല്ലേ, നമ്മൾ ആളുകളോട് എന്തോ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണം, സെയിൽ ചെയ്യുമ്പോ അതിന് കുറെ ക്വാളിറ്റികളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ സാധനം ആള് കൊണ്ടുപോയി, ആദ്യം ഉപയോഗിച്ചപ്പോ തന്നെ സാധനം നശിച്ചും പോയി. അയാളെന്താ പറയാ, ഷെയ്ത്താൻ എന്നെ പറ്റിച്ചല്ലോ എന്ന് പറയില്ലേ. നമ്മൾ ആ മനുഷ്യന് തെറ്റായ രൂപത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചതിന്റെ പേരിൽ അയാള് നമ്മളെ ശപിക്കും. പിന്നെ എല്ലാ മനുഷ്യരും നമ്മളെ ശപിക്കാൻ തുടങ്ങും. അങ്ങനെ സകല മനുഷ്യരും നമ്മൾ ശപിക്കുമ്പോൾ അള്ളാഹു അടുത്ത ശിക്ഷ കൊടുക്കുന്ന ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു റഹ്മത്ത് നീക്കിക്കളയും. ചതിച്ച് ചതിച്ച് ഒരാളോടും ഒരു തരത്തിലുള്ള കാരുണ്യവും അനുകമ്പവും ഇല്ലാത്ത ആളായിട്ട് നമ്മൾ മാറും. പിന്നീടതാ അവസാനത്തെ ശിക്ഷ, ഇങ്ങനെ
ലജ്ജയില്ലാത്ത മനുഷ്യൻ, ചതിയനായി മാറിയ മനുഷ്യൻ, പിന്നീട് ജനങ്ങളിൽ നിന്ന് മുഴുവനും ശാപം കിട്ടിയ മനുഷ്യൻ, അവസാനം കാരുണ്യം ഹൃദയത്തിൽ നിന്ന് നീങ്ങിപ്പോയാൾ അല്ലാഹു അവസാനത്തെ ശിക്ഷ മനുഷ്യന് കൊടുക്കുകയാണ്. അവസാനം ആ മനുഷ്യൻ ഇസ്ലാമിൽ നിന്ന് തന്നെ തെറിച്ചു പോകും. ഇന്ന് ഞാനൊരു വാട്സപ്പ് പോസ്റ്റ് ഉണ്ട്, മനുഷ്യന്മാരോടൊക്കെ ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിയിട്ട് ആടിന്റെ ബിസിനസ് തുടങ്ങിയ ഒരു മനുഷ്യൻ. ആടുകൾക്ക് ആട് ബിസിനസ്സാണ്, പല ബിസിനസ്സും ആൾക്കാർ ചെയ്യണ്ടല്ലോ. അപ്പൊ കൊറേ ആൾക്കാരോട് കാശ് വാങ്ങി, കാശ് വാങ്ങിയിട്ട് അവസാനം എല്ലാവരെയും പറ്റിച്ചു. എന്നിട്ട് പറ്റിച്ച കുറച്ചു കാലമായിട്ടോ, അവസാനം പറ്റിച്ച് പറ്റിച്ച് ഇയാള് കുടുങ്ങി നിക്കക്കള്ളില്ലാതായപ്പോ ഇയാള് പോയിട്ട് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ ഇന്ന് ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുത്ത അതാ ഞാൻ കണ്ടത്. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ, ഈ പറഞ്ഞ ഹദീസ് ബി ജെ പി ചേർന്ന ഇസ്ലാം എന്ന് പുറത്താവുന്നല്ല പറഞ്ഞത്, ആള് ചെന്ന് പോകുന്ന ഒരു വഴി നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ നെറികേടുകളും ചെയ്ത് 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 അവസാനം ഈമാൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ എത്തിപ്പോകുന്നുണ്ട്. ഇത് വലിയ ഗൗരവമാണ്. എന്നാൽ ഇയാൾ ആദ്യം തന്നെ ഇല്ലാതായി പോയതോ നാണമാണ്. ആളുകളോട് മുഴുവനും പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത നടപടി, ഈ വിധത്തിലുള്ള ചതിയും വഞ്ചനയും മനുഷ്യന്മാർക്ക് ചെയ്യാനൊരു മടിയുമില്ലാത്തത് ആ മനുഷ്യന്മാർക്ക് നാണമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, പണ്ട് കാലത്ത് മനുഷ്യന്മാര് തെറ്റായി കണ്ടിരുന്ന ഒരു സംഗതി ഇന്ന് നമ്മൾക്ക് തെറ്റായി തോന്നുന്നില്ല. പണ്ട് കാലത്ത് ഏ അതൊക്കെ മോശമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്ന സംഗതി ഇന്ന് നമ്മൾക്ക് തെറ്റായി തോന്നുന്നുണ്ടോ? ഒരാൾക്കും തെറ്റായി തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് കാലത്ത് ആണുങ്ങൾ മുഴുവനും പള്ളി വരുമ്പോൾ തല മറച്ചിട്ട് ഒരു തോർത്തുമുണ്ടോ, അല്ലെങ്കിൽ ഒരു തൊപ്പി എന്തെങ്കിലും ഒന്ന് തലയിലിട്ട് വരും. തല തുറന്നിട്ട് നിസ്കരിക്കല് കറാഹത്താണ്. ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു, തല തുറന്നിട്ട് നിസ്കരിക്കല് കറാഹത്താണ്. പുരുഷന്മാരിഞ്ഞിപ്പോ തല തുറന്നിട്ട് നിസ്കരിച്ചാലും നിസ്കാരമൊക്കെ ശരിയാകും. എന്നാൽ പെണ്ണിന്റെ നിസ്കാരമോ തല തുറന്നിട്ടാ ശരിയാകോ? നിസ്കാരത്തിൽ മാത്രമാണോ പെണ്ണ് തലമറക്കേണ്ടത്? പെണ്ണിന്റെ ജീവിതത്തിൽ എപ്പോഴും തലമറക്കണ്ടേ? പുറത്തിറങ്ങുമ്പോ തലമറക്കണം, കല്യാണത്തിന് തലമറക്കണം, എല്ലാ നേരത്തും ഹിജാബ് പാലിച്ചുകൊണ്ട് ജീവിക്കണം. അത് പുതിയൊരു നിയമമാണെന്ന് തെറ്റിദ്ധരിച്ച ചില സാധുക്കളുണ്ട്. ചില ആളുകൾ വിചാരിച്ചത് ഹിജാബ് എന്ന് പറഞ്ഞാൽ കറുത്ത പർദ്ദേണെന്നാണ്. എന്നിട്ട് അവരിങ്ങനെ പറയും, നമ്മളൊന്നും ഉമ്മമാരെ കാലത്ത് ഹിജാബ് ഒന്നും ഉണ്ടായില്ല, നമ്മുടെ ഉമ്മമാരെ കാലത്ത് ഹിജാബ് ഉണ്ടായിരുന്നില്ല, അതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്. കുഴിമന്തി അറേബ്യയിൽ ഇറക്കുമതി ചെയ്തതുപോലെ ഇറക്കുമതി ചെയ്ത സാധനമാണ് ഹിജാബ് എന്ന് ചില ആൾക്കാർ പ്രസംഗിക്കുന്നു, എഴുതി വെക്കുന്നു. യഥാർത്ഥത്തിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഈ കറുത്ത പർദ്ദയാണെന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഇപ്പതാ ഒരു താത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ആ ജീവിതത്തിൽ തീരെ തട്ടടാത്ത ആളാണ്, എന്നിട്ട് ഏതോ ഒരു ഫൈസിനോടുള്ള ദേഷ്യത്തിന് ചാനലിലൊക്കെ വന്നിട്ട് ഞാൻ ഈ തട്ടം കണ്ട് ഊരിയിട്ടാൽ ഞാൻ എങ്ങനെ ഇസ്ലാമെന്ന് പുറത്താവോ എന്ന് അവണ് ചോദിക്കുകയാണ്. ഖുർആനിൽ തലയിൽ തട്ടടാൻ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊരു വിഡ്ഢിത്തമാണ്! ഖുർആനിൽ സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞിട്ടില്ലേ? ഇവരിങ്ങനെ നല്ല ആത്മവിശ്വാസത്തോടെ പറയുമ്പോ പാവങ്ങളായ ആളുകളെ നമ്മൾക്കും തോന്നിപ്പോകും, അങ്ങനെയാണോ തലേ തട്ടടാനൊന്നും ഖുർആനിലില്ലേ എന്ന് നമ്മളും ധരിച്ചു പോകും. സൂറത്തുൽ അഹ്സാബിൽ പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു ഖുൽ ലി അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. യാ അയ്യുഹൻ നബിയു, നബിയേ, ഖുൽ ലി അസ്വാജിക, നിങ്ങളെ ഭാര്യമാരോട് നിങ്ങൾ പറയണം, ഒബനാത്തിക്ക, നിങ്ങളെ പെൺകുട്ടികളോട് നിങ്ങൾ പറയണം, ഓരാവനിസാഇൽ മുഅ്മിനീന, ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളോടും നിങ്ങൾ പറയണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവരുടെ മുഖം മറക്കുന്ന തരത്തിൽ അവർ വസ്ത്രം ധരിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് പറയാ തലയെ തട്ടണമെന്ന് ഖുർആനിലെവിടെയില്ല. ഖുർആൻ പഠിക്കണ്ടേ? ഖുർആനിലുണ്ട് തലയിൽ തല മറക്കണമെന്ന്. അത് പുതിയതായിട്ടുണ്ടായ ഒരു സംഗതിയല്ല. പിന്നെയോ, പുതിയതായിട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ കറുത്ത കളറിലുള്ള പർദ്ദ ഒരു ഫാഷനായ ചിലപ്പോ പുതിയതായിരിക്കും. അതേസമയത്ത് നമ്മുടെ വല്യമ്മമാരുടെ ഒക്കെ കാലം ആലോചിച്ച് നോക്കി, ആ വല്യമ്മമാരും തലയെ തട്ടിടാതെ പുറത്തിറങ്ങിയിട്ടുണ്ടോ? പ്രായമായ വല്യമ്മ
ആരാ ആ വല്യമ്മനെ കണ്ടിട്ട് പിന്നാലെ നടക്കുക? ഒരാളും നടക്കൂല. എന്നാ പോലും ആ വല്യമ്മ എങ്ങനെ പുറത്തിറങ്ങണത്? ആ വല്യമ്മ നല്ല തുണികുപ്പായം ധരിച്ചിട്ട്, എന്നിട്ട് തട്ടട്ടയിന്റെ പുറമെ പിന്നെ ശരീരം മുഴുവനും മറയുന്ന വലിയൊരു തട്ടം വേറിട്ടുണ്ടാവും ഇല്ലേ? പണ്ടത്തെ ഉമ്മമാർ തട്ടത്തിന്റെ മേലെ പിന്നൊരു തട്ടം കൂടി ഇടും, ഹിജാബിന്റെ മേലെ ഹിജാബ്, അവിടെ തീരോ. എന്നിട്ട് പിന്നെ ഒരു കോടയും പിടിച്ചിട്ടുണ്ടാകും, ഇന്ന് ഈ മുഖത്ത് കിട്ടുന്ന ഈ സാധനം വാങ്ങാൻ കിട്ടുന്നില്ല. അപ്പൊ അവരത് എങ്ങനെ പരിഹരിക്കും? ഒരു കൊട പിടിച്ച് നടക്കും, കൊടന്റെ ഉള്ളിൽ നിൽക്കും. ആ പണ്ടത്തെ കാലത്ത് ഹിജാബില്ലാന്ന് പറയുന്നത് ശരിയല്ല, നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? പണ്ട് ഈ ഇന്നത്തെ കാലത്തുള്ളതിനൊക്കെയാണ് ഹിജാബുണ്ട്. അഥവാ ഇത് ആധുനികതയിൽ എവിടുന്നോ ഇറങ്ങി വന്ന ഒരു സംഗതിയാണെന്ന് വിചാരിക്കണ്ട. നമ്മളുടെ ഉമ്മമാര് വല്യുമ്മമാര് ഹിജാബ് ധരിച്ചു തന്നെ ജീവിച്ച ആളുകളാണ്. അത് എവിടുന്നെങ്കിലും കയറി വന്നൊരു സംസ്കാരമായി വിചാരിക്കണ്ട. അത് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതാ. എന്നിട്ട് ചില ആൾക്കാർ പ്രസംഗിക്കാണ്, മലപ്പുറത്തെ പെണ്ണുങ്ങളെ തലയിലെ തട്ടമൂരിയ പുരോഗതി ഉണ്ടാക്കിയത് ഞങ്ങളാണ്. അതൊരു പുരോഗതിയല്ല, അത് അധോഗതിയാണ്. അത് പുരോഗതിയായിട്ട് ഒരു മനുഷ്യനും വിചാരിക്കണ്ട. ഏറ്റവും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ ദീനിൽ ഒരു മനുഷ്യന്റെ ഈമാനിന്റെ അടയാളമാണ് ആ മനുഷ്യന് ഹയാ ഉണ്ടാവുക എന്നുള്ളത്, ലജ്ജയുണ്ടാവുക എന്നുള്ളത്. ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്ത് നെറുകേടും ചെയ്യാൻ ആ മനുഷ്യനൊരു മടിയും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ലജ്ജയുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. ലജ്ജ ഉണ്ടാവണം, അത് ഈമാനിന്റെ ഭാഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെയായിപ്പോയി. ലജ്ജ ആർക്കില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകളെ തെറ്റാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്ന പോലുമില്ല. ഉദാഹരണത്തിന്, ഒരു കല്യാണത്തിന് നമ്മൾ പോവാണ്. കല്യാണത്തിന് പോകുമ്പോൾ പണ്ട് കാലത്ത് ഹിജാബ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഹിജാബ് ഉള്ളത്. ഈ വല്യമ്മന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ കല്യാണത്തിന് പോയാൽ ആണിനും പെണ്ണിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലരാൻ അനുവദിച്ചിരുന്നില്ല. ആണിന്റെയും പെണ്ണിന്റെയും ഇടയിൽ മറകെട്ടിയിട്ട് രണ്ടുപേർക്കും ഭക്ഷണം കഴിക്കാൻ രണ്ട് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വിധത്തിലുള്ള മറ, ഹിജാബ് എന്ന് പറഞ്ഞ വാക്കിന്റെ ശരിക്കും അർത്ഥം മറ എന്നാണ്. ആ വിധത്തിലുള്ള മറ എല്ലായിടത്തും നമ്മൾ ഉണ്ടാക്കിയിരുന്നു. അത് ഉണ്ടായിരുന്നു, അത് ഇസ്ലാമിന്റെ നിയമമായിരുന്നു. എന്നാൽ ഇന്ന് കല്യാണങ്ങൾ വരുമ്പോൾ, ആഘോഷങ്ങൾ വരുമ്പോൾ ഇത്തരം മതനിയമങ്ങളെ നമ്മൾ കാറ്റിൽ വർത്തുകയാണ്. അല്ലാഹുവിന്റെ ദീനിനനുസരിച്ചുള്ള ഒരു പരിപാടിയും നടത്താൻ നമുക്ക് പറ്റൂല. ദീനി വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിൽ ഒരു മടിയുമില്ലാതെ നമ്മൾ ചെയ്യും. നിങ്ങൾ നോക്കൂ, നമ്മളുടെ സ്വന്തം മകളുടെ കല്യാണത്തിന്റെ അന്ന് തലയിൽ തട്ടിട്ടുണ്ടോ? ഈ തട്ടട്ട പിന്നെ ഈ അലങ്കാരങ്ങളൊക്കെ ആര് കാണും? തല മുഴുവനും ആഭരണങ്ങളും പലതരത്തിലുള്ള വെച്ചുകെട്ടലുകളും നടത്തിയിട്ടുണ്ട്. ഇത് മുഴുവനും തട്ടുമുട്ടാ മൂടിപ്പോകൂലേ, അത് പേടിച്ചുകൊണ്ട് നമ്മളതാ ഇപ്പോൾ തല തുറന്നിടാനുള്ള പെർമിഷൻ കല്യാണത്തിന് അന്ന് കൊടുക്കുകയാണ്. കല്യാണത്തിന്റെ മുഴുവൻ നിയന്ത്രണം ഇപ്പൊ പെണ്ണുങ്ങളുടെ കയ്യിലാക്കി. നമ്മക്കെന്താ പരിപാടി? ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക് പൈസ ഉണ്ടാക്കി, നമ്മുടെ ഒരു എ ടി എം മെഷീൻ, അവര് പറയണതെല്ലാം വാങ്ങിക്കൊടുക്കുക, അവർ പറയുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ഈ വിധത്തിലുള്ള നെറികേടുകൾ ചെയ്തുകൊണ്ടാണ് നമ്മളുടെ കുടുംബജീവിതം എന്ന വലിയൊരു ചുന്നത്തിലേക്ക് നമ്മൾ കിടക്കുന്നത്. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു നാട്ടു നടപ്പിന് ചെയ്യാണ് നമ്മൾ. അന്നിക്കാഹു സുന്നത്തി, അല്ലാഹുവിന്റെ റസൂൽ പറയാണ് നിക്കാഹ് സുന്നത്താണ്, എന്റെ സുന്നത്താണ്, മുത്തു നബിയുടെ ഒരു സുന്നത്താണ്. ആ സുന്നത്തിനെയാണ് നമ്മൾ ഈ വിധത്തിൽ കാട്ടിക്കൂട്ടിയിട്ട് വെറും പടക്കം പൊട്ടിച്ച് തോന്നിവാസങ്ങൾ കാണിക്കുന്ന ഒരു ഏർപ്പാടാക്കി മാറ്റുന്നത്. നമ്മൾ പലസ്തീനിലെ മക്കളെ കുറിച്ച് ബേജാറാകുകയാണ്. അവിടെ പടക്കം പൊട്ടിയിട്ട്, അവിടെ മിസൈൽ പൊട്ടിയിട്ട്, ബോംബ് പൊട്ടിയിട്ട് കുഞ്ഞു ശരീരങ്ങൾ ചിന്തിച്ചു തരുമ്പോ നമ്മൾ ബേജാറിലാണ്. അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ എന്ന ടെൻഷനിലാണ്. പലസ്തീനിലെ ആ യുദ്ധം തുടങ്ങിയത് മുതൽക്ക് നമ്മൾക്കൊക്കെയും എപ്പോഴും മനസ്സിലൊരു സങ്കടമാണ്. ഒരാഘോഷത്തിന് മനസ്സിന് താല്പര്യമില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോയപ്പം, പുതിയ ഇറങ്ങിയപ്പം പൊട്ടിക്കന്നെ പൊട്ടിക്കൻ. നമ്മുടെ മഹല്ല് ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇത്തരം മെറുകേട് ചെയ്യുന്ന ആൾക്കാരെ കല്യാണം ബഹിഷ്കരിക്കണം. നമ്മള് വലിയ ഗൗരവത്തിൽ ഇത്തരം വിഷയങ്ങൾ കാണണം. കാരണം ദീനിനെ വെച്ച് നശിപ്പിക്കുകയാണ്. ഇവിടെ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോ ഫോട്ടോ എടുക്കുമ്പം കൂകി വിളിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആർക്കും എന്നിട്ട് അതിലൊന്നും ഒരു പ്രതിഷേധം തോന്നുന്നില്ലേ? നമ്മളതിനെ പ്രതിഷേധിക്കണം. ഇത്തരം തോന്നിവാസങ്ങൾ നമ്മുടെ കുടുംബത്തിൽ അനുവദിക്കൂല എന്ന് നമ്മൾ വാശി പിടിക്കണം.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുകയാണ് മൂന്ന് വിഭാഗം ആളുകൾ. ആ ആളുകൾക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിട്ടുണ്ട്. സലാസത്തുൻ ഖദ് ഹറമല്ലാഹു അലൈഹിമുൽ ജന്ന, മൂന്ന് വിഭാഗം ആളുകൾ, അവർ സ്വർഗം അവർക്ക് നിഷിദ്ധമാണ്, അവർ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ഒന്നാമത് തന്നെ പറയുന്നു, മുദ്മിനുൽ ഹംറ്, ലഹരിയുടെ അടിമയായ മനുഷ്യൻ, ആ മനുഷ്യന് സ്വർഗമില്ല. രണ്ടാമത് പറയുന്നു, വൽ ആഖ്, മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവനും സ്വർഗമില്ല. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വദ്ദയ്യൂസ്, ദയ്യൂസിന് സ്വർഗമില്ല. അങ്ങനെ സഹാബികൾ ചോദിച്ചു, നബിയേ വമദ്ദയ്യൂസ്, ആരാണ് ദയ്യൂസ് എന്ന് പറഞ്ഞാൽ, അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അല്ലദി യുഖിറു ഫീ അഹ്ലിഹി അൽഹബസ്, സ്വന്തം കുടുംബത്തിൽ അശ്ലീലം കാണുമ്പോ മിണ്ടാതിരിക്കുന്നവനാണ് ദയ്യൂസ് എന്ന് മുഹമ്മദ് മുസ്തഫ. സ്വന്തം കുടുംബത്തിൽ വൃത്തികേട് കാണുമ്പോ പെണ്ണുങ്ങൾ ഇന്നത്തെ കാലത്ത് പോന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ എന്നും പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന നമ്മളുണ്ടല്ലോ. നമ്മളെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, അദ്ദയ്യൂസ്, പെൺകോന്തനായ മനുഷ്യൻ. പെണ്ണിന്റെ നമ്മൾക്കൊരു സെക്യൂരിറ്റിയുടെ വില പോലും വീട്ടിലില്ല. കാര്യങ്ങൾ മുഴുവനും തീരുമാനിക്കുന്നത് പെണ്ണാണ്. സ്കൂളിൽ മീറ്റിംഗ് വിളിച്ചാൽ പെണ്ണ് തന്നെ പോയിക്കോളണമെന്ന് നിർബന്ധമാണ്. അങ്ങാടിയിൽ മാർക്കറ്റിൽ പോയാൽ സാധനങ്ങൾ വാങ്ങാൻ പെണ്ണ് തന്നെ പോകണമെന്ന് നമ്മൾക്ക് നിർബന്ധമാണ്. നാടും നഗരവും മുഴുവനും നിയന്ത്രിക്കുന്നത് പെണ്ണ് തന്നെ ആകണം എന്ന് നമ്മൾക്ക് തന്നെ എന്തോ ഒരു നിർബന്ധമാണ്. നമ്മൾ വെറും വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാര് മാത്രമായി ചുരുങ്ങിപ്പോയാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് ഇങ്ങനെ സ്ത്രീകളുടെ നെറികേടുകൾക്കെതിരെ മിണ്ടാതിരിക്കുന്ന പുതിയാപ്പിളമാരെ പറ്റി, മക്കളുടെ അടിഞ്ഞാട്ടത്തിനെതിരെ ശബ്ദിക്കാത്ത ബാപ്പമാരെ പറ്റിയിട്ട് പറയാണ്, അദ്ദയ്യൂസ്, പെണ്ണുങ്ങളിൽ വൃത്തികേട് കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവൻ അവൻ തന്നെയാണ് ദയ്യൂസ്, അവന് സ്വർഗം നിഷിദ്ധമാ. ഇത് ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ ഇന്ന് കണ്ണുകൊണ്ട് എപ്പോഴും ഈ ഹറാമുകൾ കണ്ട്, ഏത് സ്ഥലത്ത് പോയാലും ഹറാം വ്യാപിച്ച് വ്യാപിച്ച് അവസാനം നമ്മൾക്ക് ഈ ഹറാമൊന്നും ഒരു ഹറാമായി തോന്നുന്നേ ഇല്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു കല്യാണത്തിന് പുതിയ തലയെ തട്ടടായിട്ട്? ആർക്കും തോന്നൂല. കാരണം എന്ന് നമ്മളിതാ കാണുന്നത്, ഏത് കല്യാണത്തിനും പുതിയെണ്ണിന് എന്തോ ഒരു വിട്ടുവീഴ്ചയുണ്ട് എന്ന വിചാരം നമ്മളെ മനസ്സിൽ പോലും കയറിപ്പോയി. ഒരു മനുഷ്യന് ഒരു മുറിയൻ ട്രൗസർ ഇട്ട് ടർഫിൽ കളിക്കാമെന്നാൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ചങ്ങാതി ചെയ്യുന്നത് തെറ്റാണ് എന്ന്? നമുക്ക് തോന്നൂല. കാരണം നമ്മൾ എന്നും ഇതാണ് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, പുരുഷന്മാര് മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം നിർബന്ധമായും മറക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമല്ലേ? നിസ്കാരത്തിൽ മാത്രമാണോ ഈ നിയമം? മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗം നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മറക്കൽ ഈമാനുള്ളവന് നിർബന്ധമാണ്. ഈമാനല്ലേ പിന്നെ എന്തു ആവാം? ഈമാനില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തു ആവാം? കാരണം നരകൊക്കെ സഹിക്കാനുള്ള പാകത്തിലല്ലേ നമ്മൾ ശരീരത്തിന് മസിൽ വരിപ്പിച്ച് നടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമായ തിന്മകളാണ് നമ്മളെ മുമ്പിൽ നടക്കുന്നത്. ഇത് കാണുമ്പോ ഒന്ന് എതിർക്കാനുള്ള ഒരു സ്വഭാവവും നമ്മൾക്കില്ല. നമ്മളും നമ്മളെ മക്കളെയും പെൺകുട്ടികളെയും ഈ വിധത്തിൽ വേഷം കെട്ടിക്കാൻ പറ്റുമോ എന്ന ചിന്തയിലാണ് നടക്കുന്നത് അല്ലേ? ഈ ദയ്യൂസ് നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നുണ്ട്, പെൺകോന്തന്മാര് നമ്മുടെ ഇടയിൽ വ്യാപിക്കുന്നുണ്ട്. അതിലേറ്റവും നല്ല തെളിവാണ് പെണ്ണുങ്ങളെ വെച്ച് കാശുണ്ടാക്കുന്ന യൂട്യൂബർമാർ. നിങ്ങൾ കണ്ടിട്ടില്ലേ സ്ത്രീകളെ വീഡിയോ, സ്വന്തം ഭാര്യനെ വെച്ചിട്ട് വീഡിയോ ചെയ്യിപ്പിച്ചിട്ട് നാട്ടുകാരെ കൊണ്ട് ഇവരെ കുടുംബജീവിതം മുഴുവനും ഒപ്പിയെടുത്തിട്ട് പുറത്ത് കാണിക്കുക, എന്നിട്ട് അത് കണ്ടിട്ട് നാട്ടുകാർ വ്യൂ കൂടുന്നതിനനുസരിച്ച് വരുമാനം കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുന്ന റവന്യൂ കൊണ്ട് ജീവിക്കുന്ന പെൺകോന്തന്മാര് വ്യാപിക്കുകയാണ്. അവരെ വീട്ടിൽ അവർ കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത്, അവർ ചോറും ചാറും വെക്കുന്നത്, അവർ വീട്ടിൽ അടി കൂടുന്നത്, എല്ലാം വീഡിയോ എടുക്കും, എല്ലാം പുറത്താക്കും. എന്നിട്ട് അത് മുഴുവനും ഫ്ലാഷ് ആക്കിയിട്ട് നമ്മൾ കാണും. എന്നിട്ട് നമ്മൾ ഭയങ്കര വല്ലാത്ത താല്പര്യമുള്ള മനുഷ്യന്മാര് നമ്മളെന്ത് ചെയ്യും? മാഷാല്ലാ, ഈ വീഡിയോ കണ്ടിട്ട് അതിന് കമന്റ് ഇടാൻ. വിട്ടികളായ മനുഷ്യന്മാർ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് കൊതിയാകുന്നു. മാഷാല്ലാ, എന്ത് കൊതിയാണ് നമ്മൾക്കാകുന്നത്! ഈ തോന്നിവാസം ചെയ്യാൻ നമ്മൾക്ക് ഇങ്ങനെ കൊതി കൂടിയാ പറ്റുമോ? എന്തുമാത്രം വലിയ വൃത്തികേടാണ് കടക്കുന്നത്! സുബ്ഹാനല്ലാഹ്, ഭാര്യമാരെ പരസ്പരം കൈമാറുന്ന വൈഫ് സ്വാപ്പിംഗ് പോലെയുള്ള നെറികെട്ട ഏർപ്പാടുകൾ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്.
നിങ്ങൾക്ക് എന്ത് സമരവും ചെയ്യാമല്ലോ. പക്ഷേ നെറികെട്ട സമരങ്ങൾ, ചുംബന സമരങ്ങൾ പോലെയുള്ളത് നമ്മുടെ നാടുകളിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ വിധത്തിലുള്ള അശ്ലീലവും നെറികേടും നാട്ടിൽ വ്യാപകമാകുന്നതിന്റെ കാരണം എന്താ? അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കാൻ ഒരുങ്ങിയാൽ ആ മനുഷ്യന് ദാരിദ്ര്യം കൊടുക്കുകയല്ല ചെയ്യുന്നത്, രോഗം വരുത്തുകയല്ല ചെയ്യുന്നത്, കടത്തിൽ കൊടുക്കുകയല്ല ചെയ്യുന്നത്. അയാളിൽ നിന്ന് അള്ളാഹു ലജ്ജ നീക്കി കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലജ്ജ നീങ്ങിപ്പോവ, ലജ്ജ നീങ്ങിപ്പോകുമ്പോ പിന്നെ നമ്മൾക്ക് ഭാര്യമാരെ പ്രദർശന വസ്തുവാക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മൾക്ക് അതിലൊന്നും ഒരു തെറ്റ് തോന്നൂല. ഇതിങ്ങനെ എപ്പോഴും കാണുമ്പോ നമുക്ക് തോന്നും, എടി നമുക്കൊരു വീഡിയോ ചെയ്താലോ, നമ്മുടെ പെണ്ണുങ്ങളെ കൂട്ടിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ നമുക്ക് തോന്നാണ്. എന്താ കാരണം? കാണുന്നത് മുഴുവനും ഇത്തരം ചിത്രങ്ങളാണ്. നമ്മളുടെ വീട്ടിൽ സുബ്ഹാനല്ലാഹ് എല്ലാ വീടുകളിലും ടെലിവിഷൻ ഉണ്ട്. ടെലിവിഷൻ ഇല്ലാത്ത വീടുകൾ കുറവാക്കും. വേറെ പെരയ്ക്ക് മൗലൂദിനൊക്കെ ചെല്ലുമ്പോ ആ ടി വി മേലെ തുണിയിട്ട് മൂടിയക്കൂലി. എന്തിനാ? മലക്കിലിഞ്ഞിപ്പോ ഈ ടി വി കണ്ടിട്ട് തരും. മലക്ക് ടി വി ആണാ വരിക. എന്ത് മനുഷ്യന്മാരാണ് നമ്മൾ! ഈ ടി വി അന്നാണ് മൂടി വെക്കും. അത് കഴിഞ്ഞാലോ എല്ലാ ഹറാമിനും നമ്മൾ കണക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടാകും. ഈ വിധത്തിലുള്ള നെറികേടുകൾ നമ്മുടെ വീട്ടിൽ വ്യാപകമാണ്. മര്യാദക്ക് പറഞ്ഞാൽ ഒരു പത്രം വീട്ടിൽ വരുത്താൻ പറ്റാത്ത കാലാണ്. ഒരു പത്രം, പെണ്ണിന്റെ ഉടുത്തഴിച്ചിട്ട ഫോട്ടോ ഇല്ലാത്ത ഒരു പരസ്യം നമ്മുടെ പത്രങ്ങളിൽ വരുന്നുണ്ടോ? ഏത് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള പത്രങ്ങൾ പോലും ഈ വിധത്തിൽ ഹറാമ് പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് വീട്ടിലേക്ക് വരുന്നത്. നമ്മുടെ മക്കൾ എന്നും ഇതാണ് കാണുന്നത്. ടി വി തുറന്നാൽ അർദ്ധനഗ്നകളായ പെണ്ണുങ്ങളുടെ അഴിഞ്ഞാട്ടങ്ങളാണ് കാണുന്നത്. പത്രങ്ങളിൽ അതാണുള്ളത്, മൊബൈലിൽ അതാണുള്ളത്. എല്ലാ സമയത്തും നിരന്തരം ഈ ഹറാമ് കാണുന്ന നമ്മുടെ പിഞ്ചു മക്കളോട് മോളെ തലയിൽ തട്ടമിടണമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കുമോ? മോളെ ഔറത്ത് മറയുന്ന വസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞാൽ അവൾ കേൾക്കുമോ? കാരണം കണ്ട് കണ്ട് തെറ്റ് തെറ്റല്ലാതെയായിട്ട് അവരുടെ മനസ്സിൽ അങ്ങനെ മാറിയിട്ടുണ്ട്. കല്യാണ വരെ പോയാൽ ടേബിളിനും കസേരക്കും നല്ലോണം ഔറത്ത് മറച്ചിട്ടുണ്ടാവും അല്ലെ? ടേബിളും മൂടിയിട്ടുണ്ട്, കസേരക്കും കുപ്പായിട്ടുണ്ട്. അതിമ ഇരിക്കണ മനുഷ്യന്മാരോ അവര് ചെറിയ പള്ളി ട്രൗസർ ഇട്ടിട്ട് വന്നിട്ടുണ്ടാകും. ഈ വിധത്തിൽ തെറ്റ് ചെയ്യുന്നു നമ്മുടെ പിഞ്ചു മക്കൾക്ക് പോലും. മാന്യമായ വസ്ത്രം നമ്മൾ വാങ്ങിക്കൊടുക്കുന്നില്ല. ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികൾക്ക് കൊതുക് വല പോലത്തെ കുപ്പായം വാങ്ങിക്കൊടുത്തിട്ട് അത് ഇടിയിപ്പിച്ചിട്ട് നമ്മൾ ഇങ്ങനെ നാട്ടുകാരെ മുമ്പിൽ പ്രദർശന വസ്തുവാക്കി നടക്കുക. ചെറിയ നിക്കറ്, കുഞ്ഞുമക്കൾ ചെറിയ ചെറിയ വറ്റ ചെറിയ കുട്ടിയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ ഔറത്ത് വെളിവാക്കി പരിശീലിപ്പിച്ചാൽ വലിയതാകുമ്പോ ഈ പെണ്ണ് വൃത്തികേട് ചെയ്യും. മൂമിനീങ്ങളെ, ഇതൊക്കെ കാണുമ്പോ നമ്മളെ മനസ്സിൽ വേദന വേണം. അള്ളാഹു റസൂൽ പഠിപ്പിച്ച സ്വഹീഹായ ഹദീസ, നിങ്ങളൊരു തെറ്റ് കണ്ടു, നിങ്ങളെ ഭാര്യ വൃത്തികേട് ചെയ്യുന്നു, നിങ്ങളെ മകൾ വൃത്തികേട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വൃത്തികേട് ചെയ്യുന്നത് ഭാര്യ കണ്ടാൽ ഭാര്യക്കും ഇത് ബാധകമാണ്. പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ടുള്ള നിയമമല്ല, മാന്യമായ ഔറത്ത് മറക്കുക എന്നുള്ളത് ആണിനും പെണ്ണിനും നിർബന്ധമാണ്. വൃത്തികേടുകളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധ്യതയാണ്. അങ്ങനെ കണ്ടാലോ, കണ്ടാൽ ഫല്യുഗൈറുഹു ബിയദി, കണ്ട തിന്മ കൈകൊണ്ട് തന്നെ നിങ്ങളെ നീക്കിക്കളയണം. ഫഇല്ലം യസ്തതിഉ ഫബിലിസാനി, നിങ്ങൾക്ക് അങ്ങനെ കയ്യാങ്കളിയിലൂടെ തെറ്റ് നിരോധിക്കാനുള്ള സ്വാധീനം അവിടെ ഇല്ല എങ്കിൽ നിങ്ങൾ അവിടെ മിണ്ടാതിരുന്നൂടാ, നിങ്ങൾ പറയണം ഹേ ഇത് തെറ്റാണ് എന്നൊരു വാക്ക് പറയാനുള്ള ഈമാൻ നിങ്ങൾക്കുണ്ടാവണം. അവിടെ നിങ്ങൾ മിണ്ടിയ പ്രശ്നമാണ്, കാരണം സംസാരിക്കുന്നവരൊക്കെയും പ്രതിയാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. എന്നാ പിന്നെ മിണ്ടി കച്ചറക്ക് പോവണ്ട. പിന്നീട് നിങ്ങൾ ഹൃദയം കൊണ്ടെങ്കിലും ആ തെറ്റിനോട് വെറുപ്പ് നിങ്ങൾക്കുണ്ടാവണം. വദാലികാലഫുൽ ഈമാൻ, ഏറ്റവും ചെറിയ ഈമാനെങ്കിലും ഉള്ള മനുഷ്യൻ ചെയ്യേണ്ട നടപടി അതാണ്. തെറ്റ് കണ്ടാല് അതൊക്കെ ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലേ എന്ന് പറഞ്ഞു പോരല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കല്യാണത്തിന് പോയപ്പോ അവിടെ പടക്കം പൊട്ടുന്നു. അവിടെ ഒരു വല്യാപ്പുണ്ട്, മുമ്പർക്ക് അത് കണ്ടപ്പോ ഭയങ്കര ദേഷ്യം. മുമ്പര് പറഞ്ഞു, നിങ്ങൾ എന്തായി തോന്നിയാസാണ് ഈ കാണിക്കണത്? ഈമാന് അയാൾക്ക് അത്ര അവിടെ പറയാനുള്ള സ്വാധീനമുള്ളൂ. അയാൾ പറഞ്ഞതുകൊണ്ട് അവർ പൊട്ടിക്കാതിരുന്നില്ല, എന്നാലും ആ മനുഷ്യനത് പറഞ്ഞല്ലോ എന്നാണ് എന്റെ സമാധാനം. മൂമിനീങ്ങളെ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും. കാരണം ഇത്തരം നെറികേടുകൾക്ക് ഒരിക്കലും നമ്മൾ പെർമിഷൻ കൊടുക്കാൻ പാടില്ല. മഹാനായ സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ ഭാര്യയുടെ കൂടെ ഏതെങ്കിലും ഒരു അന്യനെ ഞാൻ കണ്ടാൽ ആ അന്യനെ ഞാൻ വെട്ടിക്കൊല്ലും. എന്റെ ഭാര്യന്റെ കൂടെ ഒരു അന്യനെ ഞാൻ കണ്ടാൽ ഞാൻ വെട്ടിക്കൊല്ലുന്ന് സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ നബി തങ്ങളെ അരികിലേക്ക് സഹാബികൾ പോയി പറഞ്ഞു, നബി ഇവരിങ്ങനെ ഭയങ്കര ഗൗരവമുള്ള വർത്താനൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അത്താജബൂനമിന് വീറത്തി സാദ്,
സഹദിന്റെ ദേഷ്യം കൊണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? സഹദ് പറഞ്ഞതിന്റെ കാരണം അപ്പുറമാണ്. സയ്യിദുന റസൂലുള്ളാഹി നിങ്ങൾ പറയാ, ഞാൻ എന്റെ ഭാര്യയുടെ കൂടെ ഏതെങ്കിലും ഒരു അന്യനെ കണ്ടാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് അതിലും വലിയ അപ്പുറമുള്ള കാര്യമായിരിക്കും. കാരണം ഇതൊക്കെ തോന്നിവാസങ്ങളാണ്. ആ തോന്നിവാസങ്ങൾ കാണുമ്പോ സംസാരിക്കുകയും അതിന് ആക്ഷൻ എടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഈമാനുള്ളവന്റെ ബാധ്യതയാണ്. നമ്മൾക്ക് അതിൽ ഉത്തരവാദിത്തമുണ്ട്. ലജ്ജ നീങ്ങിപ്പോകുമ്പോൾ നാട്ടിൽ അശ്ലീലം വ്യാപകമാകും. അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇനി ഒരു കാലം വരും, ആ കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നത് ലാ തഫ്നാ ഹാദിഹിൽ ഉമ്മ ഹത്താ യഖൂമ അർ-റജുലു ഇലൽ മർഅ. ഇനി നടക്കാൻ പോകുന്ന ഒരു സംഗതി അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഖിയാമത്ത് നാള് വരുന്നതിന്റെ മുമ്പ് ആണും പെണ്ണും റോട്ടിൽ വെച്ചിട്ട് വ്യഭിചരിക്കും. അവരുടെ ലൈംഗിക താല്പര്യങ്ങൾ നടു റോട്ടിൽ വെച്ച് പൂർത്തിയാക്കുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. ആ സമയത്ത് ഈമാനുള്ളവൻ എന്താ പറയാന്നറിയോ? പൊന്നു ചങ്ങാതി, റോട്ടുമെന്ന് ഈ പണി എടുക്കല്ലേ, ഈ മതിലിന്റെ അപ്പുറത്തേക്കൊന്ന് പോയിക്കൂടെ, മനുഷ്യന്മാർ കാണാതെ ചെയ്തൂടെ എന്ന് ചോദിക്കാനെങ്കിലുമുള്ള ഈമാൻ നമ്മൾക്കുണ്ടാവണമെന്ന് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ വിധത്തിലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സ്വന്തം ഭാര്യമാരെ പ്രദർശന വസ്തുവാക്കി അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ദയ്യൂസുമാർ, പെൺകോന്തന്മാർ വ്യാപകമാകുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ ബീവിയുടെ ചരിത്രം പഠിക്കാനും അത് നമ്മുടെ കുടുംബത്തിൽ നടപ്പാക്കാനുമാണ്. ഫാത്തിമ ബീവി വഫാത്താകുന്നതിന് മുമ്പ് അസ്മാ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, അസ്മാ എനിക്ക് നാണം തോന്നുന്നു, എന്തേ മരിച്ചു കഴിഞ്ഞിട്ട് മയ്യത്ത് കൊണ്ടുപോകൂലേ? കൊണ്ടുപോകുമ്പോ പെണ്ണിന്റെ ശരീരത്തിന്റെ മുകളിൽ ഒരു മൂടിയിട്ടിട്ട് കൊണ്ടുപോകും, പക്ഷെ എന്നാലും പെണ്ണിന്റെ ശരീരത്തിന്റെ ആകൃതി പ്രകടമാകുന്നുണ്ടല്ലോ. എനിക്ക് മരിച്ചിട്ട് ആളുകൾ എന്റെ ശരീരത്തിന്റെ ആകൃതി കാണുന്നത് വെറുപ്പായി തോന്നുന്നു, എനിക്ക് വല്ലാത്ത നാണം തോന്നുന്നു. സൂറുള്ളാന്റെ പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഫാത്തിമാ ബീവി പറഞ്ഞു കൊടുത്തുന്ന നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഹബിഷയിൽ പോയപ്പോ അവിടെ കണ്ടിട്ടുണ്ട് മനുഷ്യന്റെ ശരീരത്തിന്റെ ആകൃതി കാണാതെ രൂപത്തിൽ ഒരു ചെറിയ കൂടാരം മയ്യത്തിന്റെ മുകളിൽ വെച്ചിട്ട് ആ കൂടാരത്തിന്റെ ഉള്ളിലാക്കിക്കൊണ്ട് മയ്യത്ത് കൊണ്ടുപോവുക. നമ്മളെ ഇന്നത്തെ കാലത്തെ മയ്യത്തും കെട്ടിലും, ഇപ്പൊ മയ്യത്തും കെട്ടിലും ഉള്ളിൽ ഒരാളെ കിടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്നത് ആണോ പെണ്ണോ, അവരുടെ ശരീരം എങ്ങനെയാണ് തടിച്ചതോ മെലിഞ്ഞോ ഒന്നും മനസ്സിലാവൂലല്ലോ. അന്നതുണ്ടായിരുന്നില്ല. അന്നൊരു പലകയുടെ മുകളിൽ കയറ്റിയിട്ട് ഒരു തുണി പുതച്ച് കൊണ്ടുപോവുകയാണ്. ഫാത്തിമ ബീവി പറയാണ്, മരിച്ചിട്ടെന്റെ ശരീരത്തിന്റെ ആകൃതി മറ്റുള്ളവർ കാണുമ്പോ എനിക്ക് നാണം തോന്നുന്നു, അതുകൊണ്ട് പരിഹാരം ഉണ്ടാക്കി തരണം. അസ്മാ ബീവി പറഞ്ഞു, ഇങ്ങനെ ഒരു പരിഹാരമുണ്ട്. അങ്ങനെ ഫാത്തിമ ബീവി മരിച്ചതിന്റെ ശേഷമാണ് ആദ്യമായിട്ട് മുകൾ ഭാഗത്തിന് റൂഫിംഗ് ഉള്ള ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് ഒരു മയ്യത്ത് കൊണ്ടുപോയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അസ്മാവിനോട് ചോദിച്ചത്, എന്താ സംഗതി, പുതിയ എണ്ണങ്ങളെ കൊണ്ടുപോകുമ്പോഴാണ് മയ്യത്ത് കൊണ്ടുപോകുന്നത്? ഇപ്പൊ പറഞ്ഞു, ശരീരത്തിന്റെ ആകൃതി മറ്റൊരാൾ കാണരുത് എന്ന് ഫാത്തിമ ബീവിക്ക് നിർബന്ധമുണ്ട്. അവരുടെ മുന്നിൽ ഞാനിങ്ങനെ സജഷൻ വെച്ചപ്പോ അവർ പറഞ്ഞതാ, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ എങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന്. ആ ഫാത്തിമ ബീവി സ്വർഗീയ തരുണികളുടെ നേതാവാൻ, അവർ കിടക്കുന്ന സ്വർഗത്തിലേക്ക് പോവാനാണ് നമ്മളുടെ മക്കളെ നമ്മൾ ഒരുക്കേണ്ടത്. ആ വിധത്തിലുള്ള ഒരു ആത്മീയ അന്തരീക്ഷമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അല്ലാഹു നമ്മളെ പരീക്ഷിക്കുന്നത് ലജ്ജ നീക്കിക്കൊണ്ടാണെന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലജ്ജ നമ്മളിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് വലിയ നമ്മളിലേക്ക് വലിയ പരീക്ഷണങ്ങൾ വരാൻ പോവുകയാണ് എന്ന്. അത് ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തഖ്വ തരണേ അല്ലാ, ഇഖ്ലാസ് നൽകണം അല്ലാ, ഈമാൻ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.